പ്രിയപ്പെട്ട ഭ്രാന്തന്മാരെ, ഭ്രാന്തികളെ, എല്ലാവർക്കും എന്റെ നമസ്കാരം. ആരും മുഷിയരുത്. ഒരു മനഃശാസ്ത്രജ്ഞന്റെ കണ്ണിൽ മറ്റേതൊരാളും ഒരു മനോരോഗിയാണ്. Every other man is mad. I can prove it. If each and every one of you are ready to come to me and answer my 6 or 7 questions. വലിയ ചില പദവികളിൽ ഇരിക്കുന്നവനെ ഒറ്റ നോട്ടത്തിൽ ഒരു ഭ്രാന്തരായി നമുക്ക് തോന്നുകയില്ല. പക്ഷെ അയാൾക്കും ഉണ്ടാകും ഭ്രാന്ത്, അധികാരത്തിന്റെ ഭ്രാന്ത്, തന്റെ കീഴിലുള്ളവരെ ചവിട്ടിത്തേച്ച് കാൽ കീഴിൽ നിർത്താനുള്ള ഭ്രാന്ത്. ജോർജ് ബുഷിന് ഭ്രാന്തില്ലേ? അമേരിക്ക ഒന്നാം ലോകരാഷ്ട്രമാണെന്നുള്ള അഹങ്കാരം അയാളുടെ സമനില തെറ്റിച്ചില്ലേ? ഇറാഖിലെ ആയിരക്കണക്കിന് നിരപരാധികളായ സാധാരണ ജനങ്ങളെ വെടിവെച്ചും ബോംബിട്ടും അയാൾ കൊന്നില്ലേ? ബ്ലൂ ഓറഞ്ച് എന്ന രാസായുധം ഉപയോഗിച്ച് കുരുന്നുകളെ കൊന്നൊടുക്കിയ സദ്ദാമിന് രോഗമില്ലേ? രാജാവിനെ പോലെ ജീവിക്കാനുള്ള സമ്പാദ്യമുണ്ടായിട്ടും അഫ്ഗാൻ അതിർത്തിയിലെ ഏതോ മലയിടുക്കിൽ പൊള്ളുന്നവയിലും ചൂടുകാറ്റുമേറ്റ് ബിൻലാദൻ അലയുന്നു. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ചിന്തിക്കൂ സുഹൃത്തുക്കളെ, ചിന്തിക്കൂ. ലൈംഗിക ഭ്രാന്ത്, ജാതി ഭ്രാന്ത്, മതഭ്രാന്ത്, രാഷ്ട്രീയ ഭ്രാന്ത്, പണഭ്രാന്ത്, സുഖലോലുപതാ ഭ്രാന്ത്, അസൂയാ ഭ്രാന്ത്, ഇതിലേതെങ്കിലും ഒന്നില്ലാത്ത ഒരാൾ ഈ സദസ്സിലുണ്ടെങ്കിൽ മുന്നോട്ട് വരൂ സുഹൃത്തേ. ആരുമില്ല, ഉണ്ടാവില്ലെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യമേ പ്രിയപ്പെട്ട ഭ്രാന്തന്മാരെ, ഭ്രാന്തികളെ എന്ന് സംബോധന ചെയ്തത്. അല്ലെങ്കിലും വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ടല്ലോ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന്. പക്ഷേ ഇന്ന് അദ്ദേഹത്തെ വെല്ലുവിളിക്കാനുള്ള ആത്മധൈര്യം എനിക്കുണ്ട്. ഫ്രോയിഡിന്റെയും യൂങ്ങിന്റെയും മറ്റനേകം ലോകോത്തര മനോരോഗ വിദഗ്ധരുടെയും മനസ്സുകളിലൂടെ എത്രയോ ഉറങ്ങാത്ത രാത്രികൾ ചെലവഴിച്ച് ഞാൻ സഞ്ചരിച്ചു. ഇപ്പോഴെനിക്ക് പറയാൻ കഴിയും, സമചിത്തതയുള്ള ഒരു സമൂഹമായി കേരളത്തെ ഞാൻ മാറ്റും. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ലാദനെയും സദ്ദാമിനെയും ബുഷിനെയും എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. ഞാൻ മാറ്റാം അവരുടെ അസുഖം. കൊണ്ടുവരൂ, കൊണ്ടുവരൂ, കൊണ്ടുവരൂ. ഡോക്ടർ, എല്ലാറ്റിനും വളരെ നന്ദി. മിസ്റ്റർ കുരുള, ഈ കാര്യയാത്രയിൽ മുഴുവൻ ഞാൻ നിങ്ങളുടെ മനസ്സ് എല്ലാം ചെയ്യുകയായിരുന്നു. എന്നെ പോലെ പ്രശസ്തരായ ആളുകളെ വിളിച്ചു വരുത്തി സ്വീകരണം കൊടുക്കുക, അവരെ വാനോളം ഇങ്ങനെ പോയി സംസാരിക്കുക, അതിലൂടെ നിങ്ങളും പ്രശസ്തരാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. പോപ്പുലാരിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്ന അസുഖമാണത്. എന്ന് വെച്ചാൽ നിങ്ങളും ഒരു മനോരോഗിയാണ്.